ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കവള് നന്നായിട്ട് തുടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ഉണർവ് തോന്നാൻ നന്നായിട്ട് ഒന്ന് തുടുത്തിരിക്കുന്നു പറയില്ലേ, അതിനായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നായിട്ട് നിങ്ങൾ എന്നെയും നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെല്ലൈക്കാൻ വരില്ലേ, അതുകൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഉള്ള സമയത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. ഇപ്പം എനിക്ക് നന്നായിട്ട് അത്യാവശ്യം കവളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് കവള് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ അവസ്ഥ അങ്ങനെയല്ല കേട്ടോ. നന്നായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ പൊതുവെ, ശരീരപ്രകൃതി നന്നായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കവളൊക്കെ ഫുൾ ഒട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കര ക്ഷീണം തോന്നിക്കും. ഞാൻ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം ഒട്ടിയിരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം തോന്നിക്കും. നമുക്ക് വേറെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഉന്മേഷം തോന്നിക്കില്ല. പക്ഷേ തടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കവള് നന്നായിട്ടൊന്ന് തുടുക്കുമ്പോൾ മുഖത്ത് നമുക്കൊരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ഉണർവ് ഉന്മേഷമൊക്കെ തോന്നിക്കും അല്ലേ. പൊതുവെ അങ്ങനെയാണ്, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. കുറച്ച് തടിയൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് നല്ലതാണ്. പക്ഷെ ചിലർ ഉള്ള തടി കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. കവള് നന്നായിട്ടുള്ളൊരു കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കണോ, അല്ലെങ്കിൽ കവള് തീരെ ഇല്ലാത്തവർ എങ്ങനെയൊക്കെ അവളൊന്ന് കുറച്ചും കൂടെ തടിപ്പിക്കുക എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മിക്കവാറും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു കവള് എങ്ങനെ തടിപ്പിക്കാം എന്ന് നോക്കുന്നവരായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സിമ്പിൾ ടിപ്സ്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ഭയങ്കരമായിട്ട് വാങ്ങുന്നതെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല കേട്ടോ. അപ്പോൾ ഇത്തിരി കവള് വെക്കുന്നത് രസമാണ്, കാണാൻ നമുക്ക് കുറച്ച് കവളൊക്കെ നല്ല ചബ്ബി അടിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളടുത്ത് കുറച്ച് ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ കുറച്ച് കറ്റാർവാഴ ജെല്ലിൽ നമ്മുടെ അലോവേര ജെല്ലും അതുപോലെ തന്നെ ഒലീവ് ഓയിലും ഈക്വലി എടുത്തിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഓരോ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമ്മളതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കവളിൽ വെച്ച് നമ്മൾ അപ്വേർഡ് മോഷനിൽ ഒന്ന് മസാജ് ചെയ്യുക. അതായത് നമ്മൾ എപ്പോഴും ഒരു ഫേസിനൊരു മസാജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്ന് ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വരുന്നത് മുഖത്തിൻ്റെ ആ ഒരു തടിപ്പ് കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് കവള് തൊടുക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കവള് കൂടാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഒരു ഓയിൽ വെച്ചാവുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഒന്ന് ഫ്ലോ ആകും. അപ്പോൾ ഓയിലും അതുപോലെ തന്നെ അലോവേറ ജെല്ലും നന്നായിട്ട് സ്മൂത്ത് ആയിരിക്കില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച്, ഇപ്പം അത് ഞാൻ പറയില്ലേ, അത് എടുത്തതിന് ശേഷം ഇതുപോലെ അപ്വേർഡ് മോഷനിലായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഒരിക്കലും താഴേക്ക് ചെയ്യരുത്, നമ്മൾ എപ്പോഴും മുകളിലേക്കായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം പിടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യില്ലേ, ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ചെയ്യുന്നതൊക്കെ നമ്മുടെ കവള് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്നത് മുകളിലേക്കായിട്ട് വേണം, ഒരിക്കലും താഴേക്ക് ആവാൻ വേണ്ടി പാടില്ല. കവള് വെക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടാണ്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്, ഒലീവ് ഓയിലും അതുപോലെ തന്നെ അലോവേര ജെല്ലും നമ്മൾ ഈക്വലാക്കി എടുത്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമ്മൾ ബദാം ഓയിൽ ഇല്ലേ, നമ്മുടെ ആൽമണ്ട് ഓയിൽ, അത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അതധികം പിമ്പിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. പക്ഷേ സാധാ നമ്മുടെ നോർമൽ എന്താ പറയുക, ബദാം ഓയിൽ ആവുന്ന സമയത്ത് ചിലർ ഡാർക്ക് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ പിമ്പിൾസ് വരുന്നൊക്കെ പറയുന്നുണ്ട്, കേട്ടത് മാത്രമേ കേട്ടോ, അല്ലാണ്ട് എനിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് കുഴപ്പം തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആവുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് മാത്രം കയ്യിലേക്ക് നമ്മൾ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്കായിട്ട് കേട്ടോ, ഇങ്ങനെ തന്നെ മാത്രം നമ്മൾ കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താൽ പോരാ, ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് മുകളിലേക്കായിട്ട് ഇങ്ങനെ ആ ഒരു കവള് മസാജ് ചെയ്യുക. നമ്മുടെ ഇവിടേക്കാണോ ശരിക്കും നമുക്ക് ആ ഒരു തുടുപ്പ് വരേണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോയിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ കവള് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് അതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്, ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ, നല്ല സൂപ്പർ എഫക്റ്റീവ്. ഇപ്പോൾ ഈ 3 ടിപ്സും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയാൻ പോകുന്നത് നമ്മളൊരു ഉള്ളിലേക്ക് കഴിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ്. എന്താന്ന് വെച്ചാൽ, ഒരു കഷ്ണം ക്യാരറ്റ്, നമുക്ക് ഇത്രയും പോകുന്നൊരു ക്യാരറ്റ് എടുക്കുക. ആ ഒരു ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്രയും പോകുന്നിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് ആണെങ്കിൽ അതിനെ 4 ആക്കിയിട്ട് അതിൽ ഒരു കഷ്ണം കേട്ടോ, അത്ര ആവശ്യമുള്ളൂ, അത്രയും പോകുന്നൊരു കഷ്ണം എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ടിനെ 4 കഷ്ണമാക്കിയിട്ട് അതിൽ ഒരു പീസ് എടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ചിലർക്ക് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും മാത്രം കുടിക്കുമ്പോൾ അതൊരു തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒന്ന് എന്താ പറയുക, ഒന്നുകൂടെ ഒരു ആ ടേസ്റ്റ് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട്
കുറച്ച് മാത്രം ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കവള് നല്ല തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കിൻ നല്ല ഒരുപാട് ഗ്ലോയിങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ആ ഒരു മുഖം കവള് വെക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് എന്താ പറയുക സ്കിന്നും ഗ്ലോയിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണിത്. സോ നിങ്ങൾക്ക് അതൊരു ജ്യൂസ് പോലെയാക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു ഞാൻ പറയില്ല അത്ര എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അര ഗ്ലാസ്സിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരറ്റിൻ്റെ സൈസ് പോലെയാണ്. നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ആ ഒരു ബീട്രൂട്ടും അര ഗ്ലാസ് വെള്ളം കൂടി ആകുമ്പോൾ ഏകദേശം നമ്മൾ അടിച്ചു വരുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സിൻ്റെ അടുത്ത് വരും. അത് നമ്മൾ കുടിച്ചാൽ മതി. ഏറ്റവും നല്ല മെത്തഡാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ 1 മന്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു ഏകദേശം നമ്മൾ ഈ ഒരു പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കുടിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മസാജ് ചെയ്യുന്ന 2 മെത്തേഡ് ഇല്ല, അതിൽ ആൽമണ്ട് ഓയിൽ വെച്ചിട്ടുള്ള മെത്തേഡോ അല്ലെങ്കിൽ ഒലീവ് ഓയിലും ബദാം ഓയിലും കൂടെ പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് ഇല്ല, അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അത് നമ്മൾ രാവിലെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മസാജും കൂടെ ഫേസിന് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 2 വീക്സ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു മാറ്റം മനസ്സിലായി തുടങ്ങും. 1 മന്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ഈ 2 കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ കുറേ പേർക്ക് ഭയങ്കര പരാതിയാണ് കവള് ഭയങ്കര ഒട്ടിയിരിക്കുക. ചിലപ്പോൾ ഈ കമൻസിലൊക്കെ കാണാറുണ്ട്, മുന്നേ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേർ ചോദിക്കും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ഞാൻ തപ്പി ആ ഒരു ലിങ്ക് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ എൻ്റെ പഴയ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതും കൂടെ കാണാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ആ ഒരു മെത്തേഡിൽ ഞാൻ കവിളിൽ വെള്ളം കൊള്ളുന്ന കാര്യം മാറ്റിണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറയുന്നുണ്ട് നമ്മൾ കവിളിൽ വെള്ളം കൊള്ളുമ്പോൾ പല്ല് ഒന്ന് ഉന്താൻ ചാൻസ് ഉണ്ടെന്ന്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ പല്ല് പൊന്തെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട. ചിലർക്ക് അങ്ങനെ പറയുന്ന കേട്ട് നമ്മൾ കവിളിൽ വെള്ളം കൊള്ളുമ്പോൾ പല്ല് പൊന്തുന്നുണ്ടെന്ന്. സോ അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. ചിലർക്കൊന്നും ഇഷ്യൂ ഇല്ല, ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കവിള കിട്ടിയ സമയത്ത് ഞാനിതൊക്കെ ഈ ഒരു മെത്തേഡൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് ഒരു പാക്കുകൾ ഇടുന്നല്ലേ, അപ്പോൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നന്നായിട്ട് മുഖം ഇങ്ങനെ ആ ഒരു പാക്ക് ഇടുന്ന സമയത്തൊക്കെ അപ്പോഴും മോഷനിൽ മസാജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ കവിള എപ്പോഴും നല്ല തുടുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. അത്യാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കവിളും കൂടെ വെച്ച് വരേണ്ടിയിട്ട് ആ ഒരു ശരീരം കൂടെ പുഷ്ടിപ്പെടേണ്ട ആ ഒരു അത്യാവശ്യമുണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും പിന്നെ അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കവിള് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക വീഡിയോയിന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ നമ്മൾ കുറച്ചൊരു റിസ്ക് ഒക്കെ എടുത്തിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം എന്തായാലും കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് വാച്ചിങ്. ടാറ്റാ ബൈ ബൈ.